ഇന്ന് നമുക്ക് ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ചിക്കൻ 3/4 കിലോ, ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചിക്കൻ മാറിനേറ്റ് ചെയ്ത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ എണ്ണയിടിച്ച് അതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കുക. ഇനി ബിരിയാണിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. ഇതിലേക്ക് 4 വലിയ സവാള അരിഞ്ഞത്, 2 ഇടത്തരം തക്കാളി അരിഞ്ഞത്, ഇഞ്ചി 1 വലിയ കഷ്ണം, പച്ചമുളക് 5-6 മുളക്, വെളുത്തുള്ളി 7-8 അല്ലി, ഇവയെല്ലാം കൂടി ചതച്ച് മാറ്റിവെക്കുക. ശേഷം മല്ലിയില, പുതിരയില അരിഞ്ഞതും മാറ്റിവെക്കുക. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചിക്കൻ വറുത്ത് കോരി വെച്ചേക്കുന്നതിൻ്റെ ബാക്കി എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് വഴറ്റുക. ശേഷം അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. അതിനുശേഷം ആവശ്യത്തിനൊപ്പം അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് വഴറ്റുക. ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ: 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇവയെല്ലാം കൂടെ ചേർത്ത് വീണ്ടും വഴറ്റുക. മസാല നന്നായി വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില ഇവ ചേർത്ത് ഇളക്കുക. അതിനുശേഷം വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും അതിലേക്ക് ഇടുക. ശേഷം നന്നായി ഇളക്കുക. ഇനി സ്റ്റൗ ഓഫാക്കി അതിലേക്ക് 2 വലിയ സ്പൂൺ തൈര് ചേർത്ത് ഇളക്കുക. ഇപ്പോൾ ബിരിയാണിക്കുള്ള മസാല തയ്യാറായി. ഇനി ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാം. ഞാനിവിടെ ബർദമാൻ റോസ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നെയ്ച്ചോറിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഇടത്തരം സവാള പകുതി അരിഞ്ഞത്, 4 ഗ്രാമ്പൂ, 2 ഇലയ്ക്ക, 1 ഇടത്തരം കഷ്ണം പട്ട ചെറുതായി നുറുക്കിയത്, 1 ബേലീഫ്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, ആവശ്യത്തിന് നെയ്. ശേഷം ഒരു ചുവട് വൃത്തിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ചൂടാകുമ്പോൾ എടുത്തു വെച്ച മസാലയും സവാളയും ചേർത്ത് വഴറ്റുക. ഒന്ന് വാടി കഴിയുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ വെള്ളം ചേർക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ കഴുകി വെച്ച അരിയും ഉപ്പും ചേർത്ത് ഇളക്കുക. ശേഷം തിളച്ചു കഴിഞ്ഞാൽ ചെറിയ തീയിൽ 10-15 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. 3/4 വേകാകുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ റൈസ് തയ്യാറായി. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് 1/2 സവാള ചേർത്ത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. നന്നായി ഫ്രൈ ആക്കി എടുക്കുക. ഞാനിവിടെ കാഷ്യൂനട്ടും റൈസിൻസും എടുത്തിട്ടില്ല, അതെനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും എടുക്കാം. ഇനി ദം ചെയ്യാനായി ചുവട് കെട്ടിയുള്ള പാത്രം എടുത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം തയ്യാറാക്കി വെച്ച മസാല ഇടുക. ശേഷം അതിലേക്ക് റൈസ് ഇടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയറായി ദം ചെയ്യാം. ഞാനിവിടെ സിംഗിളായിട്ടാണ് ചെയ്യുന്നത്. ശേഷം മുകളിൽ അരിഞ്ഞു വെച്ച മല്ലി, പുതിനയില ഇടുക. പിന്നീട് 1 ടേബിൾ സ്പൂൺ ഗരം മസാല വിതറുക. ശേഷം വറുത്ത് കോരി വെച്ചേക്കുന്ന സവാള വിതറുക. ശേഷം 2 വലിയ സ്പൂൺ നെയ്യ് ചേർക്കുക. ആവശ്യമെങ്കിൽ 3 സ്പൂൺ വരെ ആവാം.